എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബീട്രൂട്ടും അതുപോലെ ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറായതുകൊണ്ട് നല്ലെണ്ണ തന്നെ ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റും അതുപോലെ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുന്നതും. ഇനി നമുക്കിതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തലയും അതുപോലെ വാലും കളഞ്ഞ് നല്ല കഴുകി ക്ലീനാക്കി എടുത്തതാണ്. അതൊരു അരക്കപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് തന്നെ കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറായതുകൊണ്ട് അത്യാവശ്യം എണ്ണ വേണം. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു അര കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു കാൽ കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മൂന്ന് ബീട്രൂട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നോട്ടെ. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല കറക്റ്റ് ഭാഗത്തിന് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അച്ചാർ കുറച്ചൊന്ന് ലൂസായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.